എടാ, ആദ്യം നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താന്ന് മനസ്സിലാക്കണം. റീസൺസ് വൈ യു ഹാവ് എ ഡ്രൈ സ്കിൻ പറയണം. നമ്മൾ എന്ത് കാര്യം പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ പിന്നെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അല്ലേ? എന്താടാ എടാ, നിന്നെ ഒരാളെ വിശ്വസിച്ചാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? എങ്ങനെയാണ് സ്കിൻ കെയർ പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കുന്നത്? എല്ലാ പ്രോഡക്ട്സും എല്ലാവർക്കും ഒരുപോലെ വർക്കാവുമോ? സ്കിന്ന് ഗ്ലോ ആവാനുള്ള സീക്രട്ട് എന്താണ്? പിമ്പിൾസ് മാറാൻ എന്താ ചെയ്യുക? ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറാൻ എന്ത് ചെയ്യണം? പെട്ടെന്ന് റിസൾട്ട് തരുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാ? ചോദ്യങ്ങൾ ഇങ്ങനെ കുറേ ഉണ്ട്. ഇങ്ങനെ സെർച്ച് ചെയ്താൽ കുറേ ഉത്തരങ്ങളും കിട്ടും. ലേസർ, കെമിക്കൽ പീലിംഗ്, ഫ്രൂട്ട് പീലിംഗ്, ബോട്ടോക്സ്, ഫില്ലർ, ലിപ്പോസക്ഷൻ, പ്ലാസ്റ്റിക് സർജറി, അങ്ങനെ പോകുന്നു ലിസ്റ്റ്. സ്കിൻ കെയർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്ന് വെച്ച് സ്കിന്ന് നന്നായിട്ടിരിക്കാൻ വേണ്ടിട്ട് എല്ലാരും ഈ കണ്ട ട്രീറ്റ്മെന്റ് മുഴുവൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഭയങ്കര ചെലവുള്ള കാര്യങ്ങളായിരിക്കുമല്ലേ? അപ്പൊ ഇതായിരിക്കും എല്ലാ സെലിബ്രിറ്റീസും ചെയ്യുന്നത്. ഇതാണ്, ഇതൊക്കെ തന്നെയാണ് നമ്മളെ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ശരിയാണ്, ഇതൊക്കെ നല്ല ചെലവുള്ള കാര്യങ്ങളാണ്. ചില സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യാറുണ്ട്. എന്ന് വെച്ച് നല്ല സ്കിന്നുള്ള എല്ലാരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റി. ആ നല്ല സ്കിൻ ഉള്ള ആള് നീ ആയിരിക്കും അല്ലേ ജിസ്മ? നമ്മൾ വർക്കൗട്ട് ചെയ്ത് ശരീരഭാരം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ക്ഷമയോടെ ശ്രദ്ധിച്ചാൽ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് സ്കിന്നും. നമുക്ക് തെറ്റ് പറ്റുന്നത് തെറ്റായ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുന്നിടത്തും പിന്നെ കൺസിസ്റ്റൻസി ഇല്ലാത്തടത്തുമാണ്. എടാ, ആദ്യം നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താന്ന് മനസ്സിലാക്കണം. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ഒരു ഷവർ കഴിഞ്ഞ് ഒരു 2 മണിക്കൂറിന് ശേഷം നിങ്ങളുടെ സ്കിൻ എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ്. സ്കിൻ ടൈപ്പിനെ ഡ്രൈ, ഓയിലി, കോമ്പിനേഷൻ എന്നിങ്ങനെ 3 ടൈപ്സ് ആയിട്ടാണ് യൂഷ്വലി തരംതിരിച്ചിരിക്കുന്നത്. ചില സ്റ്റഡീസ് പ്രകാരം ദേർ ആർ നോർമൽ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ ടു. നിങ്ങളുടെ ട്രൂ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കൽ കുറച്ച് മുടിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സമയം, ക്ലൈമറ്റ്, ഹോർമോൺസ്, ഡയറ്റ് ഇതിനൊക്കെ അനുസരിച്ച് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് മാറിക്കൊണ്ടിരിക്കും. വിശദമായിട്ട് പറഞ്ഞുതരാം. സ്കിൻ എപ്പോഴും ഡൾ ആയിട്ട് ഒരു ജീവൻ ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് ഡ്രൈ സ്കിൻ ആണ്. റഫ് സ്കിൻ, അൺഈവൻ ടെക്സ്ചർ, ഇച്ചിങ്, സ്കിൻ ഫീൽസ് ടൈറ്റ്, ഇതൊക്കെയാണ് ഡ്രൈ സ്കിന്നിന്റെ സിംപ്റ്റംസ്. എന്താണ് ഡ്രൈ സ്കിൻ വരുന്നത്? റീസൺസ് വൈ യു ഹാവ് എ ഡ്രൈ സ്കിൻ. വെയില് കൊള്ളുന്നത്, ചൂടുവെള്ളത്തിലുള്ള കുളി, ഓവർ എക്സ്ഫോളിയേഷൻ യൂസിങ് ഗ്ലൈക്കോളിക് ആസിഡ് ആൻഡ് സാലിസിലിക് ആസിഡ്. എന്താ പൊന്നെ ജിസ്മ, ഇത്ര സിമ്പിൾ പിടിക്ക്. അതായത് ഈ പറഞ്ഞ ആസിഡ്സ് ഒന്നും ഓവർ ആയിട്ട് മുഖത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നർത്ഥം. പിന്നെ NMF, നാച്ചുറൽ മോയ്സ്ചറൈസിംഗ് ഫാക്ടേഴ്സ്, അതായത് നമ്മുടെ സ്കിന്നിനെ തന്നെ മോയ്സ്റ്റാക്കി വെക്കാൻ വേണ്ടി സ്കിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഘടകങ്ങളാണ് നാച്ചുറൽ മോയ്സ്ചറൈസിംഗ് ഫാക്ടേഴ്സ്. അതിന്റെ അളവ് കുറവാണെങ്കിലും നമ്മുടെ സ്കിൻ ഡ്രൈ ആവും. ആ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, പ്രായം കൂടുന്നതിനനുസരിച്ചും സ്കിന്ന് ഡ്രൈ ആവും. അല്ല ഞാൻ പറഞ്ഞാ നിനക്ക് എത്ര വയസ്സായി? ഇവൾക്ക് എത്ര വയസ്സ്? ഡ്രൈ സ്കിൻ എങ്ങനെയൊക്കെ കെയർ ചെയ്യാം? ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ, എക്സ്ഫോളിയേറ്റ് യുവർ സ്കിൻ വൺസ് എ വീക്ക്. ചൂടുവെള്ളത്തിലുള്ള കുളി, ഡിറ്റർജൻസ് അല്ലെങ്കിൽ സൾഫേറ്റ്സ് അടങ്ങുന്ന പ്രോഡക്ട്സിന്റെ ഉപയോഗം, ഇതൊക്കെ നിങ്ങളുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അവോയ്ഡ് ദാറ്റ്. ഞങ്ങൾ ഡെർമറ്റോളജിസ്റ്റ് ഒന്നല്ല, പക്ഷേ എല്ലാരും സ്കിൻ കെയർ പ്രോഡക്ട്സ് എന്തെങ്കിലും പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചത് കൊണ്ട് കുറച്ച് സജഷൻസ് തരാം. മോയ്സ്ചറൈസേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ജെല്ലിനോ ലോഷനോ പകരം കൂടുതൽ ക്രീമിയർ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ക്ലെൻസേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഹൈറലോണിക് ആസിഡ്, ലെസിത്തിൻ, ഡ്രൈ ഓയിൽസ് തുടങ്ങിയ കണ്ടന്റ്സ് ഒക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അത്രയുള്ളൂ. നെക്സ്റ്റ്, ഓയിലി സ്കിൻ. നിങ്ങളുടെ മുഖം എപ്പോഴും എണ്ണമയമുള്ളതായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടേത് ഓയിലി സ്കിന്നാണ്. ഗ്രീസി അപ്പിയറൻസ്, പ്രോൺ ടു ബ്രേക്ക് ഔട്ട്സ്, ഓപ്പൺ ഓർ ബിഗ് പോർസ് ഒക്കെയാണ് ഓയിലി സ്കിന്നിന്റെ സിംപ്റ്റംസ്. ഉദാഹരണത്തിന് ഒരു ബട്ടർ പേപ്പർ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മുഖം തുടക്കുകയാണെങ്കിൽ അത് ട്രാൻസ്പെറന്റ് ആയിട്ട് മാറും. മോയ്സ്ചറൈസേഴ്സോ ക്രീംസോ എന്ത് തന്നെ ഉപയോഗിച്ചാലും ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കിട്ടി. എന്ത് ഓയിൽ? അത് ഓയിലല്ല, മേക്കപ്പ് ആണ്.
why you have oily skin. അമിതമായ സെബം പ്രൊഡക്ഷൻ. നല്ല പേര് സെബം. അതെന്താണ്? നമ്മളുടെ സ്കിൻ ഹെയർ ഫോളിക്കിൾസിനെ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ദ്രാവകമാണ് സെബം. ചില ആൾക്കാരിൽ സെബത്തിന്റെ അളവ് കൂടുതലായിരിക്കും, അപ്പൊ ഓയിലി സ്കിൻ ഉണ്ടാവും. പ്യൂബർട്ടി, പ്രഗ്നൻസി പോലെയുള്ള ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുന്ന സമയത്തും ഓയിലി സ്കിൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ചുറ്റുപാട് അല്ലെങ്കിൽ കാലാവസ്ഥ ഒക്കെ ഓയിലി സ്കിന്നിന് കാരണമായേക്കാം. ഫോർ എക്സാമ്പിൾ, ഹ്യൂമിഡ് അല്ലെങ്കിൽ ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ ഓയിലി സ്കിൻ ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇനി മേലെ ചൂടത്തി ജാക്കറ്റ് ഇടരുത്. ആ പിന്നെ, നിന്റെ അടുത്ത ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും ഓയിലി സ്കിൻ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ഓയിലി സ്കിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓയിലി സ്കിൻ എങ്ങനെ കെയർ ചെയ്യണം? എക്സസ് സെബം പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനുള്ള വഴികളാണ് ഓയിലി സ്കിൻ കെയറിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഓയിലി സ്കിൻ ആയതുകൊണ്ട് മോയ്സ്ചറൈസർ ആവശ്യമുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. വേണോ? ആ വേണം. മോയ്സ്ചറൈസ് ചെയ്യുന്നത് നിങ്ങളുടെ സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും. ആൻഡ് റിഡ്യൂസസ് സെബം പ്രൊഡക്ഷൻ. വെള്ളം കുടിക്കുക, അതിപ്പോ പ്രത്യേകിച്ച് പറഞ്ഞിരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതും സെബം പ്രൊഡക്ഷൻ കുറയ്ക്കും. സ്കിൻ എല്ലാ ദിവസവും 2 തവണ ക്ലെൻസ് ചെയ്യണം. സ്കിന്നിലെ ഡേർട്ട് റിമൂവ് ചെയ്യുന്നതിനും നമ്മുടെ പോർസ് ക്ലോഗ് ചെയ്യുന്ന ബാക്ടീരിയനെ റിമൂവ് ചെയ്യുന്നതിനും അത് സഹായിക്കും. ആൻഡ് യൂസ് ജെന്റിൽ ക്ലെൻസേഴ്സ്. ഇനി ഓയിലി സ്കിൻ ഉള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളുടെ മുഖത്തുള്ള കുരുവിന് തൊടുവോ പൊട്ടിക്കോ ഒന്നും ചെയ്യാണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഹീൽ ചെയ്യാൻ പിന്നെ ഒരുപാട് സമയമെടുക്കും. ഡോണ്ട് സ്ക്രബ് യുവർ സ്കിൻ. ഓയിലി സ്കിൻ ഉള്ളവർ ഒരുപാട് സ്ക്രബ് ചെയ്യാൻ പാടില്ല. തിക്ക് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സും ക്രീംസും ഉപയോഗിക്കാതിരിക്കുക. അത് പോർസ് ക്ലോഗ് ചെയ്യാൻ കാരണമാവും. ഓയിലി സ്കിൻ കെയർ പ്രോഡക്ട്സ്. സ്കിൻ കെയർ പ്രോഡക്ട്സോ കോസ്മെറ്റിക്സോ തിരഞ്ഞെടുക്കുമ്പോൾ നോൺ കോമിഡോജനിക് ആണോ എന്ന് നോക്കുക. അതായത് സ്കിൻസിലെ പോർസിനെ അത് ക്ലോഗ് ചെയ്യില്ല എന്നർത്ഥം. ആൽഫ ഹൈഡ്രോക്സിക് ആസിഡ്, അതായത് സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോലിക് ആസിഡ് തുടങ്ങിയ പ്രോഡക്ട്സ് ഉപയോഗിക്കാം. ബെൻസോയിൽ പെറോക്സൈഡ്, ഹൈറലോണിക് ആസിഡ് തുടങ്ങിയ കണ്ടൻസ് സ്കിന്നിന് എക്സസ് സെബം പ്രൊഡക്ഷൻ കുറയ്ക്കാൻ സഹായിക്കും. കോമ്പിനേഷൻ സ്കിൻ. ഡ്രൈ സ്കിന്നിന്റെയും ഓയിലി സ്കിന്നിന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഫോമാണ് കോമ്പിനേഷൻ സ്കിൻ. കോമ്പിനേഷൻ സ്കിന്നുള്ളവരുടെ ടി സോൺ ഏരിയ ഓയിലിയും ചീക്സ് ഡ്രൈയുമായിരിക്കും. കോമ്പിനേഷൻ സ്കിന്നുള്ളവർ 2 ടൈപ്പ് സ്കിൻ കെയറും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓയിലി സ്കിന്നുള്ള ഏരിയയിൽ ഓയിലി സ്കിൻ കെയറും ഡ്രൈ സ്കിന്നുള്ള ഏരിയയിൽ ഡ്രൈ സ്കിൻ കെയറുമാണ് ചെയ്യേണ്ടത്. സ്കിൻ കെയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സംശയങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടുക, എല്ലാത്തിനും ഞങ്ങൾ റിപ്ലൈ തരാം. ഈ ഫേഷ്യൽ ഫേസ് മാസ്കിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? ആ അത് നമ്മൾ എന്ത് കാര്യം പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ പിന്നെ നമ്മൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണല്ലോ അല്ലേ? നീ എന്താണ് തിന്നണത്?